20,000 രൂപയ്ക്ക് താഴെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച 5 ഫോണുകളുടെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ട് സെയിൽ നടക്കുന്നുണ്ട്, ആമസോണിലും നമുക്ക് റിപ്പബ്ലിക് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഫോണുകളാണ്. അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോണുകളാണ്. നിങ്ങൾക്കൊരു ഗെയിമിംഗ് ഫോണാണെങ്കിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയ്ക്ക് വേണ്ടി ഏത് ഫോൺ എടുക്കണം, അല്ലെങ്കിൽ ബാറ്ററി ലൈഫിന് വേണ്ടി ഏത് ഫോൺ എടുക്കണം, ഇതെല്ലാം നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. നമ്മുടെ വീഡിയോ അവസാനം വരക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. നമ്മുടെ നമ്പർ 5 ചോയ്സ് എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആണ്. റെഡ്മിയുടെ നോട്ട് 9 സീരീസിലെ ഫോണാണിത്. നോട്ട് 10 സീരീസ് വൈകാതെ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്കിപ്പോൾ കുറച്ച് ഓഫറൊക്കെ കിട്ടുന്ന ഒരു ഫോണാണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്ന ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ്. ഇതൊരു സെൻറ്റർ പഞ്ച് ഹോളുടെ ഒരു ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിത് ലഭിക്കുന്നത്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്നത് സ്നാപ് ഡ്രാഗൺ 720G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമുക്ക് തിരക്കേടില്ലാത്ത ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രൊസസറുകളിൽ ഒരെണ്ണം തന്നെയാണ് സ്നാപ് ഡ്രാഗൺ 720G എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. 3 വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB റാം, 64 GB ആണ് സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റ്. 6 GB റാം, 128 GB ആണ് സ്റ്റോറേജുള്ള അടുത്ത വേരിയൻറ്റ്. 8 GB റാം, 128 GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ഏറ്റവും ഹയർ എൻഡ് വേരിയൻ്റ് ആണത്. 64 MP കോഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 64 MP സാംസങ് ISSL GW1 എന്ന് പറഞ്ഞ സെൻസറാണ് ഇത് ലഭിക്കുന്നത്. സെക്കൻഡറി ക്യാമറ ആയിട്ട് ലഭിക്കുന്നത് ഒരു 8 MP അൾട്രാവൈഡാണ്. പിന്നെ ഉള്ളത് 2 MP മാക്രോ ഉണ്ട്, 2 MP ഡെപ്ത് സെൻസർ ഉണ്ട്, 16 MP സെൽഫി ക്യാമറ നമുക്കിത് ലഭിക്കുന്നുണ്ട്. തിരക്കില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു 5020 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 33 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ തുടങ്ങുന്നത് 14,999 രൂപയ്ക്കാണ്. കിടിലം ഓഫറാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഫുൾ വേർഷൻ്റെ ലിസ്റ്റ് പ്രൈസിങ് ഇവിടെ കാണുന്നതാണ്. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലും മീ.com കടകളിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ top 4 ചോയ്സ് വരുന്നത് Realme 6 Pro ആണ്. റിയൽമിയുടെ 6 സീരീസിലെ പ്രോ വേർഷനാണ്. ഇതിന് മുമ്പത്തെ വേർഷനാണ്. ഇപ്പോൾ നമുക്ക് Realme 7 Pro ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വേർഷനാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പോൾ നല്ല ഓഫർ ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും Realme 7 Pro. അപ്പോൾ Realme 6 Pro ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. Realme 6 Pro നമുക്ക് ലഭിക്കുന്നത് ഒരു 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു LCD ഡിസ്പ്ലേ ആണിത്. പോരാത്തതിന് പഞ്ച് ഹോളുണ്ട്, ഒരു പിൽ ഷേപ്ഡ് പഞ്ച് ഹോളാണ് നമുക്കിത് ലഭിക്കുന്നത്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസറും സ്നാപ് ഡ്രാഗൺ 720G എന്ന് പറഞ്ഞ പ്രൊസറാണ്. നോട്ട് 9 പ്രോ മാക്സിൽ ഇപ്പോൾ നമ്മൾ കണ്ട അതേ സെയിം പ്രൊസർ തന്നെയാണ് ഇതിലും ലഭിക്കുന്നത്. ഈ ഫോൺ 3 വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB റാം, 64 GB ഇൻ്റർണൽ സ്റ്റോറേജ് ബേസ് വേരിയൻറ്റ്. 6 GB റാം, 128 GB ഇൻ്റർണൽ സ്റ്റോറേജ് അടുത്ത വേരിയൻറ്റ്. 8 GB റാം, 128 GB ഇൻ്റർണൽ സ്റ്റോറേജ് ഏറ്റവും ഹയർ എൻഡ് വേരിയൻ്റ് ആണ്. നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലോട്ട് എടുക്കാം. ക്യാമറ സെറ്റപ്പ് കുറച്ച് യൂണീക്ക് ക്യാമറയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോണിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ഫോണിനും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. പ്രൈമറി ക്യാമറ ലഭിക്കുന്നത് 64 MP സെൻസർ തന്നെയാണ്. നമ്മൾ നോട്ട് 9 പ്രോ മാക്സിൽ കണ്ട സെയിം സെൻസർ തന്നെയാണ് ഇതിലും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ സെക്കൻഡറി ക്യാമറയിൽ ഒരു 12 MP ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഒരു 8 MP അൾട്രാവൈഡ് സെൻസർ ലഭിക്കുന്നുണ്ട്. 2 MP മാക്രോ ലഭിക്കുന്നുണ്ട്, ഡെപ്ത് സെൻസർ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 യൂസബിൾ ക്യാമറാസ് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 16 MP സെൽഫി ക്യാമറയും അവിടെയും ഒരു സെക്കൻഡറി ക്യാമറ ലഭിക്കുന്നുണ്ട്. ടോട്ടൽ 6 ക്യാമറാസ് ലഭിക്കുന്നുണ്ട്. 6 യൂസബിൾ ക്യാമറാസ് ആണ്. ഫ്രണ്ടിലെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് ഒരു 8 MP അൾട്രാവൈഡ് ക്യാമറയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫീസിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ഫോൺ ഇത് തന്നെയായിരിക്കും. കുറച്ചുകൂടെ വൈഡായിട്ട് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും Realme 6 Pro. അപ്പോൾ സെൽഫിക്ക് വേണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് 4,300 mAh ബാറ്ററി, 30 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ്. ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ വില ഈ കാണുന്നതാണ്. വില തുടങ്ങുന്നത് 15,999 രൂപയ്ക്കാണ്. ഒരു കിടിലം പ്രൈസ് തന്നെയാണ് ആ ഒരു 664 GB വേരിയൻറ്റിന്. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിലും Realme.com കടകളിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ നമ്പർ 3 ചോയ്സ് വരുന്നത് Poco X2. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് പോലെ കുറച്ചുകൂടെ വില കുറഞ്ഞ, അതായത് ഇപ്പോൾ സെയിൽ വന്നപ്പോൾ വില കുറഞ്ഞ ഒരു ഫോണാണ് Poco X2. ഇതിൻ്റെ വില തുടങ്ങുന്നത് ഇപ്പോൾ 15,000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റുള്ള LCD ഡിസ്പ്ലേ ആണ്. Realme 6 Pro കണ്ട പോലെ തന്നെ ഒരു പിൽ ഷേപ്ഡ് പഞ്ച് ഹോളാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഈ ഫോൺ യൂസ് ചെയ്യുന്ന പ്രൊസർ എന്ന് പറഞ്ഞാൽ സ്നാപ് ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ പ്രൊസറാണ്. സ്നാപ് ഡ്രാഗൺ 720G ഒക്കെ ആയിട്ട് സെയിം ലെവലിൽ നിൽക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഗ്രാഫിക്കൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രൊസർ തന്നെയാണ് ഇത്. ഈ ഫോൺ ഇപ്പോൾ 2 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB റാം, 64 GB ഇൻ്റർണൽ സ്റ്റോറേജ് ബേസ് വേരിയൻറ്റും.
6 GB 128 GB സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റുമാണ്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 64 MP സോണി IMX686 എന്ന് പറഞ്ഞ സെൻസറാണ് ഇതിലെ പ്രൈമറി ക്യാമറയായിട്ട് ലഭിക്കുന്നത്. 8 MP അൾട്രാവയറ്റ് ലഭിക്കുന്നുണ്ട്. 2 MP മാക്രോ ഉണ്ട്, 2 MP ഡെപ് സെൻസർ ഉണ്ട്, 20 MP സെൽഫി ക്യാമറയും നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 4500 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 27 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില തുടങ്ങുന്നത് 14,999 രൂപയ്ക്കാണ്, ഓഫർ പ്രൈസാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ 2 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. ഈ ഫോണിൻ്റെ ബാക്കിയുള്ള വേരിയൻസിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ്. ഈ ഫോൺ അവൈലബിൾ ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. നമ്മുടെ നമ്പർ 2 ചോയ്സ് വരുന്നത് പോക്കോ X3 ആണ്. പോക്കോയുടെ X സീരീസിലെ അടുത്ത ഫോണാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് പോക്കോ X3. അപ്പോൾ നമുക്ക് പോക്കോ X3 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. പോക്കോ X3 നമുക്ക് ലഭിക്കുന്നത് ഒരു 6.67 inch ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇത്തവണ നോച്ച് ഉണ്ടല്ലോ, നോച്ച് അല്ലെങ്കിൽ പഞ്ച് ഹോൾ, അത് ചെറുതായിട്ട് നടുക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസസർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമ്മൾ ഇപ്പോൾ പോക്കോ X3 കണ്ട സ്നാപ്ഡ്രാഗൺ 730G കുറച്ച് മുകളിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവർ ക്ലോക്ക്ഡ് പ്രൊസർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണുകളിൽ വരണം എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഫോൺ 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB 64 GB സ്റ്റോറേജ് ബേസ് വേരിയൻറ്റ്, 6 GB 128 GB സ്റ്റോറേജ് ഹയർ എൻഡ് വേരിയൻറ്റ്, ഏറ്റവും ഹയസ്റ്റ് എൻഡ് വേരിയൻ്റ് ആയിട്ട് 8 GB 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് നമുക്കിത് ലഭിക്കുന്നത്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. 64 MP സോണി IMX682 എന്ന് പറഞ്ഞ സെൻസറാണ് ഇതിലെ പ്രൈമറി സെൻസറാണ് ലഭിക്കുന്നത്. 13 MP അൾട്രാവൈഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്. 2 MP മാക്രോ, 2 MP ഡെപ് സെൻസർ ലഭിക്കുന്നുണ്ട്. 20 MP സെൽഫി ക്യാമറ തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് പറയാനുള്ളത് 6000 mAh ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോൺ തന്നെയായിരിക്കും പോക്കോ X3. നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് 15,999 രൂപ തൊട്ടാണ്. ഇതിൻ്റെ ഫുൾ വേർഷൻസിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ കാണുന്നതാണ്. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. നമ്മുടെ നമ്പർ 1 ചോയ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓണറബിൾ മെൻഷൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് മോട്ടോറോള 1 Fusion+ ആണ്. ഇനിയുള്ളത് സാംസങ് ഗാലക്സി F41, സാംസങ് ഗാലക്സി M31S, പോക്കോ M2 Pro, Realme 7, Realme Narzo 20 Pro. ഇത്രയും ഫോണുകളൊക്കെയാണ് നമ്മുടെ top 5 ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത ഒരു ഫോണുകൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 1 ചോയ്സാണ്. നമ്മുടെ നമ്പർ 1 ചോയ്സ് വരുന്നത് 2 ഫോണുകളാണ്. ആദ്യത്തേത് Realme 7 Pro, അടുത്തത് Moto G 5G ആണ്. അതെന്താണെന്ന് വെച്ചാൽ Moto G 5G വില 21,000 രൂപയായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ബോണസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വില കുറഞ്ഞിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടിലെ സെയിൽ വന്നപ്പോൾ അതിൻ്റെ വില കുറഞ്ഞ് 20,000 രൂപയ്ക്ക് താഴെ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ചീപ്പസ്റ്റ് 5G ഫോൺ എന്നുള്ള പേര് ഇതിന് കിട്ടിയിരിക്കുകയും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അത് നോക്കുന്നത് Realme 7 Pro ആണ്. Realme 7 Pro നമുക്ക് ലഭിക്കുന്ന ഒരു 6.4 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. നമുക്കൊരു AMOLED ഡിസ്പ്ലേ, ബാക്കിയുള്ള ഇപ്പോൾ പറഞ്ഞ എല്ലാ ഫോണുകളിലും LCD ഡിസ്പ്ലേകളാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫോണിൽ മാത്രമാണ് ഒരു 60Hz AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നത്. സാംസങ്ങിൻ്റെ M31S AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറച്ച് ലാക്കിംഗ് ആയിരുന്നു. ഇതിപ്പോൾ എല്ലാം കൂടെ ഉള്ള ഒരു ഫോൺ എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത് Realme 7 Pro തന്നെയാണ്. AMOLED ഡിസ്പ്ലേ വേണമെങ്കിൽ തന്നെ 2 വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB 128 GB സ്റ്റോറേജ് ബേസ് വേരിയൻറ്റും 8 GB 128 GB സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻ്റ് ആണ്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. 64 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാവൈഡ്, 2 MP മാക്രോ, 2 MP ഡെപ് സെൻസർ. നമ്മുടെ Realme 6 Pro ടെലിഫോട്ടോ ക്യാമറ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ് Realme 7 Pro വരുമ്പോൾ. അപ്പോൾ അതൊരു ലാക്കിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 16 MP സെൽഫി ക്യാമറ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 4500 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. 65 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഫോൺ അവൈലബിൾ ആയത് ഫ്ലിപ്കാർട്ടും Realme.com കടകളിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് Moto G 5G ആണ്. Moto G 5G നമുക്ക് ലഭിക്കുന്ന ഒരു 6.7 inch ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോൾ ഉള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ പ്രൊസറാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 730G ആയാലും സ്നാപ്ഡ്രാഗൺ 732G ആയാലും ഇതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക മുകളിൽ നിൽക്കുന്ന ഒരു പ്രൊസർ തന്നെയാണ്. പിന്നെ അതുപോലെ ഇതൊരു 5G ചിപ്സെറ്റ് തന്നെയാണ്. 5G ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 5G ഫോണാണ് വേണ്ടതെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും Moto G 5G എന്ന് പറഞ്ഞ ഫോൺ. ഒരൊറ്റ വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ. 6 GB 128 GB സ്റ്റോറേജുള്ള സിംഗിൾ വേരിയൻ്റ് ആണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 MP പ്രൈമറി ക്യാമറ ലഭിക്കുന്നുണ്ട്. 8 MP അൾട്രാവൈഡ് ലഭിക്കുന്നുണ്ട്. 2 MP മാക്രോ ലഭിക്കുന്നുണ്ട്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ലാക്കിംഗ് ആണ് ബാക്കിയുള്ള ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് വേണ്ടി ഈ ഒരു ഫോൺ നോക്കണം എന്നില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. 16 MP സെൽഫി ക്യാമറ ലഭിക്കുന്നത്, 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്, 20 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് ഈ കാണിക്കുന്നത്. ഈ ഫോൺ അവൈലബിൾ ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ top 5 ലിസ്റ്റ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോണുകളാണ്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി ഏത് ഫോൺ എടുക്കും? 2
ചോയ്സസ് ആണുള്ളത് പോക്കോ എക്സ്ട്രീം റിയൽമി 7 പ്രോ. ഗെയിമിങ്ങിന് വേണ്ടി ഏത് ഫോൺ എടുക്കും? പോക്കോ X3 ആണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ചോയ്സ്. കാരണം അതിൽ നമുക്ക് 270 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് നല്ല രീതിയിൽ എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അതല്ലെങ്കിൽ പോക്കോ X3 അല്ലെങ്കിൽ മോട്ടോ G5G കൂടെ നോക്കാം. കുറച്ചുകൂടെ പോക്കോ X3നെക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആണ് എന്നോട് പറയണം. ബാറ്ററിക്ക് വേണ്ടി ഏത് ഫോൺ എടുക്കാം? പോക്കോ X3 എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിയൽമി 7 പ്രോ തന്നെ എടുക്കാം. കാരണം നമുക്ക് റിയൽമി 7 പ്രോയിൽ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. 65 വാട്ടിന് ഫാസ്റ്റ് ആണ്. 35 മിനിറ്റിൽ നമുക്കിത് ഫുൾ ചാർജ് ആവും. പോക്കോ X3 ആണെങ്കിൽ ഫുൾ ചാർജ് ആകാൻ കുറച്ചുകൂടെ ടൈം എടുക്കും, പക്ഷേ ഫുൾ ചാർജ് ആയാൽ കുറേ നേരം നോക്കും. 6000mAh ബാറ്ററി നമുക്കത് ലഭിക്കുന്നുണ്ട് എന്നുകൊണ്ട് തന്നെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോൺ ചൈനീസ് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഏതെടുക്കാം എന്നാണ്. നമുക്ക് നോൺ ചൈനീസ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ചൈനീസ് ഫോണാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ചൈനീസ് ഫോൺ വേണ്ടെങ്കിൽ ഏതെടുക്കാം, ഒരൊറ്റ ചോയ്സ് ആണുള്ളത് സാംസങ് ഗാലക്സി M31S ആണ്. സാംസങ് ഗാലക്സി M51 ഉണ്ട്, അതിന് പക്ഷേ 21,000+ വരും. ഓഫറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 20നെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ഇടാമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ് വരിക. അപ്പോൾ അത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ 20,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും മികച്ച 5 ഫോണുകളുടെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തില്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ചാനലിലെ സ്ഥിരം വ്യൂവേഴ്സിന് ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. നമ്മുടെ വേറൊരു ഷോപ്പിൻ്റെ ഓപ്പണിങ്ങും അതിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഒരാഴ്ച നമ്മൾ ചെറിയൊരു പോസ് ഇട്ടത്. ഇനി മുതൽ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ, നാളെ കാണുന്നവരെ, ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.